علي رضي الله عنهم طلحة بن عبيد الله رضي الله عنهم അതുപോലെ തന്നെ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്വഹാബിമാരുടെ കാലത്ത് മഅറക്കത്തുൽ ജമൽ ഉണ്ടായി പക്ഷേ നമ്മൾ ആരും ഒരു സ്വഹാബിയെയും അതിൽ ചീത്ത പറയാൻ പാടില്ല ഹാഷാലില്ലാ ഒരിക്കലും ചെയ്യാൻ പാടില്ല കുല്ലുഹും മുസീബൂൻ എല്ലാവരും ചെയ്തത് സത്യമാണ് കുല്ലുഹും ഇജ്തഹദ് ولمن أصاب أجران ولمن أخطأ أجر أدل ستيم كندتي أبرك رند قولي يوند إجتي هذا الفرش أبرك أوري قولي يوند ينال قولي إلا تبراي آرولا رند صحابي ما عائشة بيبي رضي الله عنها كيور سيني تناي كيندي بندى توند بحشنا غلوند آي توند تتي ثارنا غلوند آي توند أننا تجلي راستية كارا دني أذكر غدنا كالي توند خواري جوجل ആ ചരിത്രത്തിന്റെ ദൈനീയമായ വശങ്ങളിലേക്ക് ഞാൻ പോവുകയല്ല സമയമില്ല പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷം ഒരു ഭാഗത്തും തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹി തങ്ങളുടെ പക്ഷം മറ്റൊരു ഭാഗത്തും അവിടെയാണ് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഉള്ളത് സുബൈർ ഇബ്നു അവ്വാം എന്നവർ ഹവാരിയു റസൂലില്ലാഹ് അവിടെയാണ് അഷ്റത്തിൽ മുബശ്ശിങ്ങപ്പെട്ട ആളല്ലേ സഅദിൻ സഈദിൻ സുബൈരിൻ തുൽഹത്തിൻ വഅബി ആ സുബൈർ ഇബ്നു അവ്വാം തുൽഹ റളിയല്ലാഹു ഇവരൊക്കെ അലി തങ്ങളുടെ എതിർപക്ഷത്തായിരുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു യുദ്ധം നടന്നു ആര് വഫാത്തായി തുൽഹ റളിയല്ലാഹു അൻഹു ഷഹീദായി ആ യുദ്ധത്തിൽ അലി തങ്ങൾക്ക് വലിയ വിഷമമുണ്ടായില്ലേ വേദന ഉണ്ടായി യുദ്ധം കഴിഞ്ഞപ്പോ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു എങ്കിലും ഷഹീദായി കിടക്കുന്നുണ്ടോ എന്ന് നോക്കി യുദ്ധം കഴിഞ്ഞിരിക്കാൻ നോക്കിട്ടൊന്നും കാണുന്നില്ല യുദ്ധക്കളത്തിലില്ല അപ്പൊ നോക്കുമ്പോ മഹാൻ യുദ്ധക്കളം വിട്ട് ഓടിപ്പോയിരുന്നു പക്ഷെ ഏതോ ഒരു ദുഷ്ടൻ ആ മഹാന്റെ നേരെ അമ്പറിഞ്ഞു കുന്തമെറിഞ്ഞു നെഞ്ചത്ത് തട്ടി ഷഹീദായി ചോരയുരിച്ച് കിടക്കാൻ നോക്കുമ്പോ ഒരു താഴ്വരയുടെ ഭാഗത്ത് മണ്ണിലിങ്ങനെ നെഞ്ചത്ത് മുറിവേറ്റി മരിച്ചു കിടക്കാണ് ഷഹീദായി കിടക്കാണ് തുൽഹ റളിയല്ലാഹു സ്വർഗത്തിലേക്ക് പോകുമെന്ന് നബി തങ്ങൾ പറഞ്ഞ സ്വഹാബിമാരാണ് അതിലൊന്നും പ്രശ്നമില്ല അവർ ഷഹീദായി മരിക്കാനാണ് യോഗം ഉമർ റളിയല്ലാഹു ഷഹീദാണ് ശത്രു കുത്തിയതല്ലേ വയറ്റത്തിന് കുത്തിയതല്ലേ ഉമർ തങ്ങളെ അലി റളിയല്ലാഹു ശത്രുവിന്റെ കുത്തേറ്റ് മരിച്ചതാണ് ഷഹീദാണ് അവരൊക്കെ അഷ്റത്തിൽ മുബശ്ശിരീങ്ങളെപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു ബ്രൂട്ടൽ കില്ലിംഗ് എന്ന് പറയാം അറബ് ലോകത്ത് പോലും അത്രയും ക്രൂരമായ കൊലപാതകം ഉണ്ടായിട്ടില്ല അങ്ങനത്തെ കൊലപാതകമാണ് അന്നത്തെ ചില ദുഷ്ടന്മാരായ രാഷ്ട്രീയക്കാർ മഹാനായ ഉസ്മാൻ തങ്ങളോട് ചെയ്തത് പക്ഷേ ഹബീബിന്റെ പുതിയ പ്ലേയല്ലേ ദുന്നൂറൈൻ രണ്ട് പ്രകാശങ്ങളുടെ ആൾ ഹബീബിന്റെ രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ ഭാഗ്യമുണ്ടായി ഒരു മോള് വഫാത്തായി അടുത്ത മോളെ നബി കെട്ടിച്ചെടുത്തു അങ്ങനത്തെ നബിയുടെ രണ്ട് മക്കളുടെ പുതിയ പ്ലേയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അവരൊക്കെ ശുഹദാക്കളാണ് അതിനൊന്നും പ്രശ്നമില്ല അങ്ങനെ മരിച്ചു എന്ന് വിചാരിച്ചിട്ടെന്താ അള്ളാഹുന്റെ പൊരുത്തത്തിലായി ജീവിച്ചാൽ എന്ത് പ്രശ്നം തുൽഹ റളിയല്ലാഹു അൻഹു മണ്ണിൽ പുതഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോ അലി റളിയല്ലാഹു അൻഹു അരികത്തേക്ക് വന്നുകൊണ്ട് ആ മഹാന്റെ മുഖത്തിന്റെ അരികത്തിരുന്നു കൈകൊണ്ട് ഇങ്ങനെ മണ്ണ് തട്ടി കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട് ഈ താഴ്വരയിൽ മണ്ണിൽ കിടന്ന് നിങ്ങൾ ഈ മരിച്ചു കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് വേദന തോന്നുന്നുണ്ട് തുൽഹ ആരാണാവോ നിങ്ങൾക്കെതിരെ അമ്പെയ്തത് ആരാണാവോ കുന്തമെറിഞ്ഞത് ഞാൻ കൊതിച്ചു പോവുകയാണ് ആ മുഖത്തെ മണ്ണിങ്ങനെ കൈകൊണ്ട് തടവിയിട്ട് പറയുന്നു തൊൽഹ എനിക്ക് നിങ്ങളോടൊരു വെറുപ്പുമില്ല തുൽഹ ഒരു വെറുപ്പുമില്ല അപ്പോഴാണ് തുൽഹ നിങ്ങളുടെ മകൻ വരുന്നു അലി ഇബ്നു തുൽഹ അലിയെ എന്ന് വിളിച്ചു അലിയാർ അതൊരു അലിയാണ് തുൽഹ നിങ്ങളുടെ മകന്റെ പേര് അലി എന്നാണ് അലി ഇബ്നു തുൽഹ യാ അലി തആൽ മോനെ വാ എന്ന് പറഞ്ഞ് ഖലീഫയായ അല്ലാഹുവിന്റെ റസൂലിന്റെ പുതിയാപ്പിളയായ അലി റളിയല്ലാഹു അൻഹു കെട്ടിപ്പിടിച്ചു എന്ത് വിഷമുണ്ടെങ്കിലും ഒന്നാഞ്ഞ് പിടിച്ചെന്ന് സലാം പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ പക്ഷെ രണ്ട് കൂട്ടരും ശ്വാസം പിടിച്ച് നടക്കും
ഒന്ന് ചെന്ന് മാപ്പ് പറയാനോ ഒന്ന് കൈപിടിച്ച് നന്നാവാനോ നമ്മൾ തയ്യാറാവില്ല. ഒറ്റ കാര്യം പറയട്ടെ, തെറ്റി നടക്കുന്ന ആണോ പെണ്ണോ അവരുടെ നിസ്കാരവും അവരുടെ സുന്നത്ത് നോമ്പ് അവരുടെ ഫർള് അള്ളാഹു സ്വീകരിക്കുന്നില്ല. മനസ്സിലാക്കണം. ഹത്താ യസ്തലിഹ ദഉഹുമാ ഹത്താ യസ്തലിഹ, അവർ മസ്ലഹത്തായി നന്നാവട്ടെ, അതുവരെ അവിടെ കടന്നോട്ടെ അവരുടെ അമലുകൾ, എനിക്ക് വേണ്ട എന്ന് അള്ളാഹു പറയുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു. ഒന്നാം സഫല് പോയിരിക്കുന്നുണ്ട്, പക്ഷെ അളാപ്പനോട് അഞ്ചനോട് തെറ്റാണ്, വാപ്പാനോട് തെറ്റാണ്, മുതാബിനോട് ഒരു കാര്യമില്ല. മൂന്ന് ദിവസം പിണങ്ങാൻ അനുവാദമുണ്ട്. ചില കേസുകൾ പിണങ്ങാതിരിക്കാൻ പറ്റാത്ത കേസ് ഉണ്ടാവും, പിണക്കം മൂന്ന് ദിവസം, അതിലേറെ പിണങ്ങാൻ പറ്റില്ല എന്നാ. മൂന്ന് ദിവസത്തിലേറെ മിണ്ടാതിരിക്കാൻ പാടില്ല. ഭാര്യ ഭർത്താവ് അങ്ങനെയാണ്, വെറുതെ ഉമ്മി വാപ്പി രണ്ട് റൂമിൽ കടന്നിറങ്ങുന്ന എത്ര മനുഷ്യന്മാരുണ്ട്, മിണ്ടാത്തവര്, പരസ്പരം അടിപിടിയാണ്. ഉമ്മി വാപ്പി വയസ്സ് 60 കഴിഞ്ഞിട്ടുണ്ട് രണ്ടാൾക്കും, ഇപ്പോഴും കുട്ടികളിയാണ്, രണ്ടാളും നന്നായിട്ടില്ല. മക്കളുടെ മുമ്പിൽ പിണക്കമ്മ, ഉമ്മ പറഞ്ഞ് വാപ്പാക്കും പിടിക്കൂല, വാപ്പ പറഞ്ഞ് ഉമ്മാക്കും പിടിക്കൂല. അങ്ങനെ വാപ്പി ഉമ്മയും ദേഷ്യത്തിൽ രണ്ടുപേര് രണ്ട് റൂമില് കണ്ടാമുണ്ടുക പോലുമില്ല, ഒരു വീട്ടിലാ താമസിക്കുന്നത്. എന്ത് കാര്യം, രണ്ടുപേരുടെയും സ്വർഗാണ നഷ്ടമാണ്. വാശി നടക്കും, സ്വർഗം കിട്ടുമോ, കിട്ടൂല. വാശി നടക്കും, അള്ളാഹിന്റെ കോപമാണ് അവിടെ ഇറങ്ങുന്നത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം അതിനാ പറയുന്നത്. يعز علي ابا محمد ابو محمد എന്ന് പറയുന്ന തൊൽഹദങ്ങളെയാണ് തൊൽഹ. നിങ്ങൾ ഇങ്ങനെ മണ്ണിൽ കിടന്ന് മരിക്കേണ്ടവരായിരുന്നില്ല. എനിക്ക് വലിയ വേദന തോന്നുന്നുണ്ട്. അന്നറാക മുജന്ദലൻ ഫീ ബുതൂനിൽ ലൗദിയ, ഈ താഴ്വാരങ്ങളിൽ നിങ്ങൾ ഓടി വന്നപ്പോ, യുദ്ധത്തിൽ നിന്ന് ഓടി ഓടിപ്പോയ നേരത്തെ മണ്ണിൽ പുരണ്ടി കിടക്കുന്ന കാഴ്ച കാണുമ്പോൾ എനിക്ക് വേദനയുണ്ട്. തൊൽഹ തൊൽഹ ഇബ്നു ഉബൈദില്ല മോനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് പറഞ്ഞത്, മോനെ എനിക്ക് നിന്റെ വാപ്പയോട് ഒരു വെറുപ്പുമില്ല, മോനെ വാപ്പാക്ക് എന്നോടും അത് ഉണ്ടാകില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെയും നിന്റെ വാപ്പയെയും അള്ളാഹു സ്വർഗലോകത്തെ മനുഷ്യരെ പറ്റി പറഞ്ഞില്ലേ ഒരായത്തിൽ? ആ ആയത്തിൽ സൂറത്തുൽ ഹിജ്റിൽ ആ ആയത്തിൽ പറഞ്ഞ പോലെ നാളെ സ്വർഗത്തിലേക്ക് കടന്നു വരുന്നവരുടെ ഹൃദയത്തിൽ വെറുപ്പുണ്ടാവില്ല. വെറുപ്പോ ദേഷ്യമോ ഒരു സ്വർഗവാസിയുടെ കൽബിലും ഉണ്ടാവുകയില്ല. അതെല്ലാം അള്ളാഹു പറിച്ചെടുത്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കുന്ന പറിച്ചെടുത്ത് ഒരു വെറുപ്പ് സ്വർഗത്തിൽ തോന്നൂല, ഒരു അസൂയ തോന്നൂല ഒരാളോട്, വല്ലാത്തൊരു മനസ്സായിരിക്കൂലേ. മനുഷ്യരുടെ ഹൃദയങ്ങളിലെ സർവ്വ വെറുപ്പും അള്ളാഹു എടുത്തു കളയും, എന്നിട്ടാ സ്വർഗത്ത് കടത്തണതാണ്.